ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അത് ഇന്നപ്രോപ്രിയേറ്റ് ആണെന്നോ ഞാൻ കരുതുന്നില്ല. മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇന്നപ്രോപ്രിയേറ്റ് ആയിരുന്നിരിക്കാം, ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഐ വോർ എ റോങ് ഡ്രസ്. ബട്ട് അത് എങ്ങനെയാണോ പോർട്രേ ചെയ്തതെന്നുള്ളത് അത് എൻ്റെ കൺട്രോളിലല്ലല്ലോ. അപ്പോൾ അതിൽ ഐ തിങ്ക് എനിക്ക് അതിൽ എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി റോൾ ടു പ്ലേ. അപ്പോൾ അത് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് ഇങ്ങനെ എങ്ങനെ ഷൂട്ട് ചെയ്യണം, എങ്ങനെ കാണണം എന്നുള്ളത് യുനോ ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ. ഐ തിങ്ക് ദാറ്റ് വാസ് ഇൻഅപ്രോപ്രിയേറ്റ്, ബട്ട് ഞാൻ ഇട്ട ഡ്രസ്സ് ഐ ഡോണ്ട് ഫീൽ ദേഴ്സ് എനിത്തിങ് റോങ് ഇൻ ദാറ്റ്. ആൻഡ് കോളേജിൽ പോകുമ്പോൾ ദാറ്റ്സ് ദ മെസ്സേജ് ഐ വോണ്ടഡ് ടു ഗിവ്, യുനോ ടു ബി യുവർ സെൽഫ്. ആൻഡ് ഐ ലൈക്ക് വാട്ട് ഐ വോ, ഐ മീൻ ഐ വോർ വാട്ട് ഐ ലൈക്ക്, സോ അത്രേ ഉള്ളൂ. അതിപ്പം അതിപ്പം അങ്ങനെയായി, നമ്മൾ എന്തിട്ടാലും കമന്റ് ഇടാലോ. ഇപ്പൊ സാരി ഉടുത്താലും അത് എങ്ങനെ പോർട്രേ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ ഡ്രസ് ചുരിദാറോ സാരി ഉടുത്താലും അത് ഐ തിങ്ക് ഓരോരുത്തര് അതിൽ നമുക്ക് പ്രത്യേകിച്ച് കൺട്രോൾ ഇല്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഐ ഡോണ്ട് റിയലി ഫോക്കസ്, യു നോ, ബിക്കോസ് ഞാൻ ഒരു ആക്ടറാണ്. സോ ഐ വോണ്ട് ടു ഗിവ് മൈ എനർജി ഇൻ ടു വാട്ട് ഐ ഡു. ഞാൻ ഇവൻറ്റിന് പോകുമ്പോൾ ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് ഞാൻ എന്താണോ ഞാൻ അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ ഇവൻറ്റിന് പോകുമ്പോൾ ധരിക്കുന്നത്. ഞാൻ സാരീസ് കൊടുക്കാറുണ്ട്, സൽവാസ് കൊടുക്കാറുണ്ട്, വെസ്റ്റേൺ ഡ്രസ്സ് കൊടുക്കാറുണ്ട്. എനിക്ക് എന്താണോ കംഫർട്ടബിൾ, എനിക്കെന്താണോ എൻ്റെ മൂഡ് എന്താണോ അതനുസരിച്ചാണ് ഞാൻ ഡ്രസ്സ് ചൂസ് ചെയ്തത്. പിന്നെ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദിസ് ഗെയിം. അത് ബേസിക്കലി അവര് ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ ചില എനിക്ക് തോന്നുന്നു കൂടുതലും ആക്ട്രസസ് ആന്ന് തോന്നുന്നു, ഞാനിങ്ങനെ ചിരിക്കുവോ അല്ലെങ്കിൽ എൻ്റെ മുഖം ഇങ്ങനെ ആയിപ്പോവോ. ശരിക്കും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നമ്മൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുന്ന പോലെയാവും. അപ്പം ഇമേജ് കോൺഷ്യസ് ആണ് ഇതെല്ലാം. ഇപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് പേര് എഴുതുമായിരിക്കും നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തല്ലോ അങ്ങനെ, പക്ഷേ ഇപ്പോൾ ഉയരയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു, അത് കഴിഞ്ഞ് ആസിഫിന് എന്തെങ്കിലും സംഭവിച്ചോ? ആസിഫ് മുകളിലേക്ക് ഞാൻ ഗ്രാഫ് വളരുകയാണ് ചെയ്യുന്നത് ആസ് ആൻ ആക്ടർ. അത് മനസ്സിലാകും. കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ എല്ലാ സൊസൈറ്റിയിലും എല്ലാ കാര്യത്തിനും കുറച്ച് വേറെ രീതിയിൽ ചിന്തിക്കാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഡ്രസ്സിൻ്റെ കാര്യം, സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഒരു 10 പേര് അവിടെ ഇവിടെ ഇരുന്ന് എഴുതുമായിരിക്കും. അതിൻ്റെ അർത്ഥം സൊസൈറ്റി താഴേക്ക് പോകുന്നല്ലോ, സൊസൈറ്റി ഇമ്പ്രൂവ് ചെയ്ത് തന്നെ പോകുന്നു. അതിപ്പോൾ 100 കൊല്ലം കഴിഞ്ഞാലും കുറച്ച് പേര് കാണും, എപ്പോഴും ഉണ്ട്. 100 പേരുണ്ടെങ്കിൽ 100 സ്വഭാവക്കാരാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് എന്താ പറയുക, ഞാൻ ബേസിക്കലി ഈ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ഇമേജ് കോൺഷ്യസ് ആണ്. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരെങ്ങനെ എടുക്കും, ചിലപ്പോൾ കുറച്ച് പേര് അത് എടുക്കും, മനസ്സിലാക്കാവുന്നവർക്ക് അത് മനസ്സിലാവും, അത്രേ ഉള്ളൂ. അത് അത് നോക്കരുത്. ആ ഇമേജ് കോൺഷ്യസ് ആകാതെ ആർട്ടിസ്റ്റ് വന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ചെയ്യുന്ന ഒരു ഒരു ഇതായി വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് വേണം കുറേ പുതിയ ജനറേഷൻ വരുന്ന പിള്ളേരൊക്കെ കുറച്ച് തയ്യാറാകുന്നുണ്ട്, പക്ഷെ ചിലർക്കൊരു ഇപ്പോഴും ഒരു മടിയുണ്ട്. അത് മാറ്റിയാൽ അവർക്കും നല്ല ദാസ കാര്യം. ഇല്ല, കാരണം ഞാൻ ഇതിന് ഒന്ന് പോയിട്ട് ഇതാണെങ്കിൽ പിന്നെ അല്ല, ഞാൻ അങ്ങനത്തെ അങ്ങനെ ഞാൻ എഴുതി തള്ളിയതല്ല ഞാൻ. അപ്പം ഇനിയിപ്പോൾ ആ വ്യക്തിക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ വന്നാൽ അത് പിന്നെ എൻ്റെ സെൽഫിഷ്നെസ് ആണ്, ഞാൻ പോകും എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ. അല്ലേ, ഞാൻ ചെല്ലത്തില്ല. കാരണം നമ്മളൊരു ഒരു ഒരു ഐറ്റമായിട്ട് ചെല്ലുവാണല്ലോ. അപ്പം അവരത് നോക്കേണ്ടതിൻ്റെ പെർഫോം ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ചാണ്. അതാണ് ഒരു ആക്ടർ നോക്കേണ്ടത്, അല്ലാതെ എനിക്ക് ഇങ്ങനെ എങ്ങനെയായിരിക്കണം, അയ്യോ എനിക്ക് അങ്ങനെ ആവാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉള്ളൊരു ക്യാരക്ടർ ആവാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പണ്ട് ഏതോ ഒരു ഇതിനകത്ത് വഴി പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് ചെയ്യാൻ ഞാനില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കരുത്. എനിക്കിതെല്ലാം ക്യാരക്ടറല്ലേ, അത്രേ ഉള്ളൂ. അപ്പം ചെല്ലാത്തതിൻ്റെ കാരണം എന്താ പറയുക, അവരുടെ സിനിമയോടുള്ള അവരുടെ അപ്രോച്ച് എനിക്ക് മനസ്സിലായി. ദേ ആർ നോട്ട് പാഷനേറ്റ് എന്നൊരു ഫീലിംഗ് വന്നു, ഫെയിമോ അല്ലെങ്കിൽ ലൈം ലൈറ്റോ മാത്രമാണ്. അങ്ങനെ ആകുമ്പോൾ അതിനകത്തൊരു ഇതുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം എനിക്ക് അവരുടെ പ്രശ്നത്തെ കുറിച്ച് എനിക്ക് ഒത്തിരി പറയാൻ പറ്റത്തില്ല. അത് ആരുടെ പ്രശ്നമാണെന്ന് പറയുന്നത്, ആർക്ക് പ്രശ്നമാണെന്ന് പറയുന്നത്?
അതായിരിക്കാം ആയിരിക്കാം അത് 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 അങ്ങനെ കാണുന്ന ഓഡിയൻസിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ. അതേപോലെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അല്ലാതെ അത് അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം റാം അനൗൺസ് ചെയ്ത സമയത്ത് കോളേജ്